നമസ്കാരം. ഹാസ്യനടനായും സ്വഭാവനടനായും മലബാറിന്റെ സംഭാഷണ ശൈലിയിലൂടെ മലയാള സിനിമയിൽ നാലു പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന ചിരിയുടെ സുൽത്താൻ മാമുക്കോയ വിടവാങ്ങി. ജീവിതത്തിലും സിനിമയിലും നടന്റെ നാട്യങ്ങളൊന്നുമില്ലാത്ത തനി കോഴിക്കോട്ടുകാരനായിരുന്നു മാമുക്കോയ. സ്നേഹത്തിന്റെ കോഴിക്കോടൻ ഭാഷ സംസാരിച്ച നന്മ നിറഞ്ഞ കലാകാരൻ. നാടകത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം ഹാസ്യവേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കോഴിക്കോട്ടെ സാംസ്കാരിക കൂട്ടായ്മകളിൽ അദ്ദേഹം ഇന്നും സജീവമായിരുന്നു. കോഴിക്കോട് പള്ളിക്കണ്ടിയിൽ മമ്മദിന്റെയും ഇമ്പിച്ചി ആയിഷയുടെയും മകനായി 1946 ജൂലൈ 5-നായിരുന്നു ജനനം. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചതിനാൽ ജ്യേഷ്ഠന്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. കോഴിക്കോട് MM ഹൈസ്കൂളിൽ 10-ാം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കി. പഠനകാലത്ത് തന്നെ സ്കൂളിൽ നാടകങ്ങൾക്ക് നേതൃത്വം നൽകുകയും അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിലെ കല്ലായിൽ മരമളക്കലായിരുന്നു തൊഴിൽ. മരത്തിന്റെ നമ്പർ ഇടുക, ക്വാളിറ്റി നോക്കുക, അളക്കുക എന്നിവയിലെല്ലാത്തിലും വിദഗ്ധനായി. അതോടൊപ്പം നാടകവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. മലബാർ ഭാഗത്തെ നിരവധി നാടക സിനിമാ പ്രവർത്തകരുമായി സൗഹൃദമുണ്ടായിരുന്നു. KT മുഹമ്മദ്, വാസുപ്രദീപ്, B മുഹമ്മദ്, AK പുതിയങ്ങാടി, KT കുഞ്ഞ്, ചെമ്മങ്ങാട് റഹ്മാൻ തുടങ്ങിയവരുടെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ഒരു നാടകം സിനിമയാക്കിയതാണ് ചലച്ചിത്ര രംഗത്തേക്കുള്ള വഴി തുറന്നത്. നിലമ്പൂർ ബാലൻ സംവിധായകനായ അന്യരുടെ ഭൂമി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. 1982 S കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശുപാർശയിൽ ഒരു വേഷം ലഭിച്ചു. മമ്മൂട്ടിയെ നായകനാക്കി സാജൻ സംവിധാനം ചെയ്ത സ്നേഹമുള്ള സിംഹമായിരുന്നു 3-ാമത്തെ ചിത്രം. ഒരു കാലഘട്ടത്തിലെ കോഴിക്കോടിന്റെ സാഹിത്യ സാംസ്കാരിക ജീവിതം കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞതിന്റെ ഉള്ളാഴമുണ്ടായിരുന്നു മാമുക്കോയുടെ ജീവിത കാഴ്ചകൾക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ, SK പൊറ്റക്കാട്, MS ബാബുരാജ് തുടങ്ങിയവരുമായി ഏറെ അടുത്ത സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാമൂഹികപരവും മതപരവും രാഷ്ട്രീയപരവുമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉറക്കെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല. 1962 നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള ആദ്യ വരവ്. ആ ചിത്രത്തിൽ ഒരു നിഷേധിയുടെ കഥാപാത്രത്തെയാണ് മാമുക്കോയ അവതരിപ്പിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ആ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. 5 വർഷത്തിന് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശുപാർശയിൽ സുറുമയിട്ട കണ്ണുകൾ എന്ന സിനിമയിൽ മുഖം കാട്ടി. സിബി മലയിലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമയിലാണ് ആദ്യമായി മാമുക്കോയ്ക്ക് ശ്രദ്ധേയമായ ഒരു വേഷം ലഭിക്കുന്നത്. ശ്രീനിവാസനായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ. സ്കൂൾ പശ്ചാത്തലത്തിലുള്ള കഥയിൽ അറബി മുൻഷിയുടെ വേഷമായിരുന്നു മാമുക്കോയ്ക്ക്. സ്ക്രിപ്റ്റിൽ 2-3 സീൻ മാത്രമുള്ള കഥാപാത്രം. എന്നാൽ ആ സീനുകളിൽ മാമുക്കോയയുടെ പ്രകടനം വിസ്മയപ്പെടുത്തിയതോടെ കഥാപാത്രത്തിന്റെ സീൻ കൂട്ടി. അങ്ങനെ ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായി. ഈ സിനിമയ്ക്ക് ശേഷം കല്ലായിലെ പണിക്കും നാടക അഭിനയത്തിനും ഒന്നും പോകേണ്ടി വന്നില്ലെന്ന് പിന്നീട് മാമുക്കോയ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ശ്രീനിവാസിന്റെ ശുപാർശയിലായിരുന്നു അടുത്ത വേഷം. ചിത്രത്തിലെ നായകനായി എത്തിയ മോഹൻലാലിന്റെ കൂട്ടുകാരിൽ ഒരാൾ. അതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇതിനു പിന്നാലെ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ ടീമിന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിലും എത്തി. അത് തീരാറായപ്പോഴേക്കും സിബി മലയിലിന്റെ മമ്മൂട്ടി ചിത്രം രാജീരത്തിൽ അവസരം ലഭിച്ചു. മാമുക്കോയ എന്ന കല്ലായിലെ മരമളവുകാരനും നാടക നടനും സിനിമയിലെ സജീവ സാന്നിധ്യമാകുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. നാടോടിക്കാറ്റ്, വരവേൽപ്പ്, മഴവിൽ കാവടി തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം മാമുക്കോയ അളന്നെടുത്തു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിൽ 450-ലേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി. 4 തമിഴ് ചലച്ചിത്രങ്ങളിലും 1 ഫ്രഞ്ച് സിനിമയിൽ അഭിനയിച്ചു. പെരുമഴക്കാലത്തിലെ കഥാപാത്രത്തിന് 2004 സംസ്ഥാന അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ചു. കേരള സർക്കാർ ആദ്യമായി സിനിമയിലെ ഹാസ്യാഭിനയത്തിന് പുരസ്കാരം ഏർപ്പെടുത്തിയ 2008 അത് ലഭിച്ചത് മാമുക്കോയ്ക്കായിരുന്നു. ഇന്നത്തെ ചിന്താവിഷയമായിരുന്നു ചിത്രം. സത്യനന്ദിക്കാട്, പ്രിയദർശൻ എന്നിവരുടെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നെഞ്ചുവേദന വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയിട്ടുണ്ട്. 2 സ്റ്റെൻറ്റും ഇട്ടു. ഒരു ബ്ലോക്ക് കൂടി ഉണ്ടായിരുന്നതിനാൽ ബൈപ്പാസ് ചെയ്യണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. കുരുതിയിലെ മൂസ ഖാലിദയായി തിരശീലയിൽ തിളങ്ങി നിന്ന സമയത്താണ് മാമുക്കോയ അർബുദത്തെ നേരിടുന്നത്. 33 റേഡിയേഷൻ, 6 കീമോതെറാപ്പിക്കും അദ്ദേഹം വിധേയനായി. തൊണ്ടയിലായിരുന്നു ക്യാൻസർ ബാധിച്ചത്. എല്ലാം വരുന്നിടത്ത് വെച്ച് കാണും എന്ന രീതിയാണ് മാമുക്കോയ ജീവിതത്തിൽ സ്വീകരിച്ചു പോകുന്നത്. ജീവിതത്തിൽ നമുക്ക് അസുഖം വരുമെന്നും അപ്പോൾ നിലവിളിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞിട്ടുള്ള മാമുക്കോയ പ്രതിസന്ധികളെ അതിജീവിക്കണമെന്നും മാനസികാവസ്ഥയാണ് പ്രധാനമെന്നും അടിയുറച്ച് വിശ്വസിച്ചു. അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത സുലൈഖ മനസ്സിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രങ്ങളിലൊന്ന്. ഈ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് മാമുക്കോയുടെ അപ്രതീക്ഷിത വിയോഗം.